നമസ്കാരം. ലോക രാജ്യങ്ങളെ മുഴുവൻ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കിം ജോങ് ഉന്നിന്റെ വമ്പൻ നീക്കം. ഇനി സംഭവിക്കാൻ പോകുന്നത് ലോകമഹായുദ്ധമാണോ? ലോകൈക ശക്തികളെന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കക്കെതിരെ വമ്പൻ നീക്കങ്ങളാണ് അവർ നടത്തുന്നത്. കൗണ്ടൗൺ എണ്ണുവാനുള്ള താക്കീതും കൊണ്ടാണ് ഇത്തവണത്തെ അയാളുടെ കടന്നുവരവ്. ഒരു ജൈവായുധത്തിൽ ഇല്ലാതാകുമോ അമേരിക്ക എന്ന വമ്പൻ രാജ്യം? സർവനാശമാണോ വരാനിരിക്കുന്നത്? എന്താണ് ഉത്തര കൊറിയൻ പ്രസിഡന്റും ഏകാധിപതിയുമായ അയാളുടെ ലക്ഷ്യം? ജപ്പാന് നേരെ പാഞ്ഞെടുത്ത മിസൈലുകൾ എന്തിന്റെ സൂചനയാണ്? നമുക്ക് നോക്കാം. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ വിശേഷങ്ങൾ അധികമൊന്നും പുറത്തു വരാറില്ല. ഇനി അഥവാ പുറത്തെന്തെങ്കിലും വന്നാൽ അത് എന്തിനൊക്കെയോ ഉള്ള ഒരു പടപ്പുറപ്പാടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. ചില സൂചനകൾ മാത്രമേ കിം തരാറുള്ളൂ, ബാക്കിയുള്ളതെല്ലാം തന്നെ അതീവ രഹസ്യവുമാണ്. മറ്റുള്ള രാജ്യങ്ങളിലെ വാർത്തകൾ നമുക്ക് ലഭിക്കുന്നത് പോലെയൊന്നും കിമ്മിന്റെയും കിമ്മിന്റെ രാജ്യത്തിന്റെയും വാർത്തകൾ നമുക്ക് അങ്ങനെ കിട്ടാറില്ല. എപ്പോഴും ഉത്തര കൊറിയ ശ്രദ്ധ നേടിയിട്ടുള്ളത് അവരുടെ വിചിത്രമായ നിയമങ്ങൾ കൊണ്ടും അവിടുത്തെ ശിക്ഷാരീതികൾ കൊണ്ടൊക്കെയാണ്. അവരുടെ രാജ്യം അനുശാസിക്കുന്ന നിയമങ്ങൾക്കെതിരായി ഒരു ചെറുവിരലെങ്ങാനും അനങ്ങിയാൽ പിന്നെ ആ വ്യക്തിയുടെ തലയിൽ തല കാണില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഭയത്തോടുകൂടി കിമ്മിന്റെ അനുസരണയുള്ള പ്രജകളായിട്ടാണ് അവിടെയുള്ളവർ ജീവിക്കുന്നത്. ആദ്യം സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയാകാം നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്ക്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മിസൈൽ വിക്ഷേപണവുമായി കിം ജോങ് ഉന്നിന്റെ ഉത്തര കൊറിയ എത്തിയിരിക്കുന്നു. ഉത്തര കൊറിയ ജപ്പാൻ കടലിലേക്ക് ഒന്നിലധികം ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഉത്തര കൊറിയ രാജ്യത്തിന്റെ 76th സ്ഥാപക വാർഷിക ദിനം ആചരിച്ചത്. ഇതിന് പിന്നാലെയായിട്ടാണ് ഈ നീക്കം. അമേരിക്കയുടെയും ജപ്പാന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചുവെന്നും കൂടുതൽ വിക്ഷേപണങ്ങൾ നടന്നേക്കാമെന്ന സൂചന ലഭിച്ചതിനാൽ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയതായി സിയോളിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു. ജപ്പാൻ പ്രതിരോധ മന്ത്രാലയവും ഈ മിസൈൽ വിക്ഷേപണം നടന്നുവെന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തീരസംരക്ഷണ സേനയ്ക്കും ജപ്പാൻ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇതിനു മുൻപ് ജൂലൈ 1 ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചത്. മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ യുദ്ധസജ്ജമാകാനായി കൂടുതൽ സൂയിസൈഡ് ഡ്രോണുകൾ വികസിപ്പിക്കാനും കിം ജോങ് ഉൻ ആഹ്വാനം ചെയ്തിരുന്നു. ജൂലൈ 1 ശേഷം ഇതാദ്യമായിട്ടാണ് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തുന്നത്. മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ യുദ്ധസജ്ജമാകാനായി കൂടുതൽ സൂയിസൈഡ് ഡ്രോണുകൾ വികസിപ്പിക്കാനും കിം ജോങ് ഉൻ ആഹ്വാനം ചെയ്തിരുന്നു. ഓഗസ്റ്റ് 24 വിവിധ ഡ്രോണുകളുടെ പ്രകടനം കിം നേരിട്ട് വീക്ഷിക്കാൻ എത്തിയെന്ന് കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. കരയിലും കടലിലും വായുവിലും ശത്രു ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ഡ്രോണുകളാണിത്. ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ പ്രകോപനങ്ങൾ വലിയ യുദ്ധത്തിലേക്കുള്ള വഴിത്തിരിവാകുമെന്നത് ഉറപ്പാണ്. ഇനി നമുക്ക് അമേരിക്കയ്ക്കെതിരെയുള്ള അവരുടെ വമ്പൻ നീക്കം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഉത്തര കൊറിയയിൽ നിന്നും വന്നിട്ടുള്ള ചില റിപ്പോർട്ടുകളാണ് ചർച്ചയാകുന്നത്. അതോടൊപ്പം തന്നെ ലോകം മുഴുവനും ഭയത്തോടു കൂടിയാണ് ഈ കിം ജോങ് ഉന്നിന്റെ നീക്കങ്ങളെല്ലാം കാണുന്നത്. അതായത് ഇപ്പോൾ ആണവായുധങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കുകയാണെന്ന് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശിഥിലമാക്കാൻ കെൽപ്പുള്ളതാണ് ഈ ആണവായുധങ്ങൾ എന്ന് പറയുന്നത്. പണ്ട് പല രാജ്യങ്ങളും ആണവായുധങ്ങളും ഉപയോഗിച്ചതിന്റെ ഫലം ഇപ്പോഴും നൂറ്റാണ്ടുകളോളം തലമുറ തലമുറയായി അനുഭവിച്ചു വരികയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനിടയിലാണ് ഉത്തര കൊറിയയുടെ സ്ഥാപക വാർഷിക ദിനത്തിൽ കിം ജോങ് ഉന്നിന്റെ ഈ പ്രഖ്യാപനം. KCNA ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഏത് സമയത്തും ആണവായുധങ്ങൾ പ്രയോഗിപ്പിക്കാൻ രാജ്യം തയ്യാറാക്കിയിരിക്കുകയാണെന്നും കിം പറയുന്നു. അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഭാഗത്തു നിന്ന് ഭീഷണികൾ ഉയരുന്നുണ്ടെന്നും അതിനെ നേരിടാൻ ശക്തമായ രീതിയിൽ സൈനിക സംവിധാനങ്ങൾ വിപുലീകരിക്കണമെന്നുമാണ് കിം നിർദ്ദേശിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഉത്തര കൊറിയ അവരുടെ സ്ഥാപക വാർഷിക ദിനം ആചരിച്ചത്. തലസ്ഥാനമായ പ്യോങ്ങാങ്ങിൽ നിന്ന് 90 km ദൂരം യോങ് ബ്യോണിലാണ് പ്ലൂട്ടോണിയം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉത്തര കൊറിയയുടെ പ്രധാന ആണവ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത്. യോങ് ബ്യോൺ സയന്റിഫിക് റിസർച്ച് സെന്റർ എന്നാണ് ഇതിന് മുഴുവൻ പേര്. 1950 മുതൽ ഉത്തര കൊറിയ ആണവ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു. ഇതിന്റെ ഭാഗമായി 1967 യോങ് ബോണിൽ ആദ്യത്തെ റിയാക്ടർ സ്ഥാപിച്ചത്. 1975 ഈ റിയാക്ടറുകളിലെ യുറേനിയത്തിൽ നിന്ന് ആദ്യമായി പ്ലൂട്ടോണിയം വേർതിരിക്കാൻ പരീക്ഷണം നടന്നു. 5 MW ഈ റിയാക്ടറിന്റെ ശേഷി. റിയാക്ടറിന്റെ പ്രാഥമിക ലക്ഷ്യം പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുകയല്ലെങ്കിലും ഉത്തര കൊറിയയുടെ ആവശ്യങ്ങൾക്കുള്ള പ്ലൂട്ടോണിയം നിർമ്മിക്കുന്നത് ഈ പ്ലാന്റിൽ നിന്ന് തന്നെയാണ്. പ്ലൂട്ടോണിയം ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ ആണവായുധങ്ങളുടെ വർധനവിലേക്ക് ഇത് വഴി തുറക്കും. സ്വതവേ ആണവായുധങ്ങളുമായി ഭീഷണി മുഴക്കുന്ന ഉത്തര കൊറിയ കൂടുതൽ അപകടകരമായ ശക്തി പ്രകടനങ്ങളിലേക്കും നീങ്ങിയേക്കാമെന്നാണ് ആശങ്ക. 2006 October ആദ്യത്തെ ഭൂഗർഭ ആണവ പരീക്ഷണത്തിലൂടെ ഉത്തര കൊറിയ ലോകത്തെ മുഴുവനും ഞെട്ടിക്കുന്നത്.
അതേ വർഷം തന്നെ 7 ഹ്രസ്വ ഇടത്തരം ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഉത്തരകൊറിയ പരീക്ഷിച്ചു. ഉത്തരകൊറിയയുടെ ഈ നടപടിയെ യു എൻ സുരക്ഷാ സമിതി അപലപിക്കുകയും ലോക രാജ്യങ്ങൾ ഉത്തരകൊറിയക്കെതിരെ വ്യാപക ഉപരോധം ഏർപ്പെടുന്നതിലേക്ക് നയിച്ചു. കഴിഞ്ഞ വർഷം ഉത്തരകൊറിയ ആണവ നയം രൂപവത്കരിച്ച ശേഷം കിം ശത്രുക്കൾക്കെതിരെ ആണവ ഭീഷണി നിരന്തരം മുഴക്കുകയാണ്. അതേസമയം തന്നെ ആണവ മിസൈലുകൾ ഫലപ്രദമായി പ്രയോഗിക്കുന്നതിലുള്ള സാങ്കേതിക വിദ്യ ഉത്തരകൊറിയ ഇനിയും സ്വായത്തമാക്കിയിട്ടില്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. യു എസിനും സഖ്യകക്ഷികൾക്കുമുള്ള മുന്നറിയിപ്പാണ് മിസൈൽ പരീക്ഷിച്ചത്. ഏതായാലും കിമ്മിന്റെ മുന്നറിയിപ്പാണ് ഇപ്പോൾ ലോകം മുഴുവനും ചർച്ച ചെയ്യുന്നതും അവരെ ആശങ്കയിലാഴ്ത്തുന്നതും. അതേസമയം തന്നെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനും കിം ജോങ് ഉന്നിന് സ്ഥാപക ദിനത്തിൽ ആശംസകൾ അറിയിച്ചിരുന്നു. ഉത്തരകൊറിയയുമായി സഹകരണം ശക്തിപ്പെടുത്തുമെന്നാണ് ഇരു നേതാക്കളും പ്രഖ്യാപിച്ചത്. ദക്ഷിണ കൊറിയയുമായി അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഉത്തരകൊറിയ തങ്ങളുടെ ആണവ ശക്തി വർദ്ധിപ്പിക്കുകയാണെന്ന പ്രഖ്യാപനം നടത്തുന്നത്. അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തിയ സൈനികാഭ്യാസ പ്രകടനങ്ങൾക്കെതിരെ പരസ്യമായി ഉത്തരകൊറിയ പല ഘട്ടങ്ങളിലും രംഗത്തെത്തിയിരുന്നു. യുദ്ധപ്രഖ്യാപനമാണെന്നും തങ്ങൾ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഇതെന്നുമാണ് ഉത്തരകൊറിയയുടെ അവകാശവാദം. അമേരിക്ക ദക്ഷിണ കൊറിയയ്ക്ക് സഹായങ്ങൾ കൈമാറുന്നത് നിർത്തലാക്കണമെന്നും ഉത്തരകൊറിയ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടറിയാം എന്ത് സംഭവിക്കുമെന്ന്. കുറച്ചു കാലങ്ങളായി ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും യുദ്ധമാണ്. റഷ്യയും ഉക്രൈനും അത് കഴിഞ്ഞ് ഇസ്രയേലും ഫലസ്തീനും അത് പിന്നീട് കൂടുതൽ രാജ്യങ്ങൾക്ക് കൂടെ ഉൾപ്പെട്ട് വ്യാപിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ പല രാജ്യങ്ങളും ഇന്ത്യ അടക്കം ഇപ്പോൾ മധ്യസ്ഥത വഹിക്കാൻ പുറപ്പെട്ടു നിൽക്കുന്നു. കാരണം യുദ്ധം ഇങ്ങനെ തീരാതെ പോയാൽ അത് ലോകത്തിന് മുഴുവൻ തന്നെ ഭീഷണിയാകും.